വെൽക്കം നമ്മുടെ അതിഥികൾ തുടരുന്നു പാനൽ തുടരുന്നു കേൾകുമാർ ഇവിടെ ഇവിടെ ഒരു എസ് ഐറ്റി ഉണ്ടാവുന്നുണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ അതിൽ ആകെ ഇപ്പോഴുമുള്ളത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന വാർത്താക്കുറിപ്പല്ലാതെ അതിനപ്പുറം ഒരു വിജ്ഞാപനമായി ഇറങ്ങണം കേരള പോലീസ് ആക്ടിന്റെ ഇരുപത്തിരണ്ട് ബി എന്തോ പ്രകാരം വിജ്ഞാപനമായിട്ട് ഇറങ്ങണം എങ്കിൽ മാത്രമേ ലീഗൽ സാങ്ക്റ്റും ഉണ്ടാവുന്നുള്ളൂ പതിനൊരു ദിവസമായി ആ ഓർഡർ താങ്കൾ കണ്ടുണ്ടോ സേൽകുമാർ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് അതിന് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കേരള മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വനിത തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത്ര ഒരു കാര്യത്തെ സംബന്ധിച്ച് പരാതിപ്പെടാനിട വന്നാൽ അത് ഏറ്റവും ഗൗരവത്തോടെ പ്രോത്സാഹജനകമായി തന്നെ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചു അതുപ്രകാരം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത്തിനെതിരായിട്ടാണ് പരാതി വന്നത് അപ്പോൾ തന്നെ രഞ്ജിത്ത് രാജിവെച്ചു പോവുകയാണ് അതുപോലെ തന്നെ ഒരു കേസും സർക്കാർ എടുക്കാതിരുന്നില്ല എന്ന് മാത്രമല്ല പരാതിക്കാരെ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി മൊഴിയെടുക്കുന്ന നില സ്വീകരിക്കുകയാണ് നാളെയും മറ്റൊരാൾ കടന്നു വന്നിട്ട് തങ്ങൾക്ക് ഇപ്രകാരം പറയാനുണ്ട് എന്നൊരു അറിയിപ്പ് തന്നാൽ അവർ ലോകത്തെവിടെയാണെങ്കിലും കേരള പോലീസ് അവിടെ ചെന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് കേരള മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിനുള്ളിയ ഉറപ്പ് അത് പാലിക്കും എങ്ങനെയാണ് ഒരു നടപടിക്രമം മുന്നോട്ട് പോകേണ്ടത് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ് ഐ ആർ അതിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏത് അന്വേഷണ സംഘമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഉത്തരവുണ്ടാകും ഇപ്പോൾ ഈ കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് അനുവദിക്കുക ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ സാധാരണ എസ് എച്ച്ഒമാരല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ടീം തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ തെറ്റാണ് എഫ്ഐആറോട് അധികാരവും ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് ലീഗൽ സാങ്ഡിറ്റി ഇല്ലാത്തതുകൊണ്ട് കഴിയില്ല സ്റ്റേഷനിലാണ് ഏറ്റേക്കുന്നത് ഓരോരോ ഞാൻ ഈ നിങ്ങൾ ഈ നാല് പേര് കൂടി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ എന്താ പറയണെന്ന് നാലു പേർക്ക് മനസ്സിലാവൂല ഞാൻ എന്താ പറഞ്ഞത് എസ് എച്ച്ഒ അല്ല മൊഴിയെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത് മൊഴിയെടുത്ത് എസ് എച്ച്ഒ അല്ല ഈ മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് അതിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ നിങ്ങൾ എന്താ ഇങ്ങനെ ചാടിക്കടിക്കുന്നത് എസ് എല്ല മൊഴിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പോരായ്മയില്ല ഒരു പോരായ്മയില്ല ആദ്യം കേൾക്കും ദയവായി ഹാഷ്മി ആദ്യം 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 ഒരു കാര്യം മനസ്സിലാക്കുക കേസ് രജിസ്റ്റർ ചെയ്യാൻ ആദ്യം മൊഴിയെടുക്കണം ആ മൊഴി എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് ആ എടുത്തത് പ്രത്യേക അന്വേഷണ സംഘമായി നിയമിക്കപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിലാണ് അങ്ങനെ മേൽനോട്ടത്തിൽ അവർ നിർദ്ദേശിച്ച പ്രകാരം മൊഴിയെടുത്തു കഴിഞ്ഞാൽ ആ മൊഴി കൈമാറി കൊടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് നൂറ്റി അമ്പത്തി ആറ് പ്രകാരം അവര് എഫ്ഐആർ എടുക്കുന്നത് ഇത് രണ്ടും രണ്ട് നടപടിക്രമമാണ് എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ആണ് എഫ് ഐ എഫ്ഐആർ ഇത് രണ്ടും ന് മുമ്പ് എറണാകുളത്ത് രഞ്ജിത്തിനെതിരായുമാർച്ചോട്ടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ എറണാകുളത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് എസ് ഐ ടി തന്നെ പ്രവർത്തനം തുടങ്ങിയത് താങ്കൾ രണ്ട് ദിവസത്തെ ഒന്ന് ഓർമ്മ പുറകോട്ട് പോയാൽ അത് കിട്ടും അതിനുശേഷമാണ് ആ കേസ് കൈമാറുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാഥമിക നടപടികൾ പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയാക്കി എസ് ഐ ടിക്ക് കേസ് കൈമാറുകയാണ് ഇവിടെയാണ് ഹാഷ്മി പറഞ്ഞത് ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപന അവ്യക്തത ഉണ്ട് അത് ഇറങ്ങിയിട്ടില്ല അതാണ് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ആ വസ്തുതയാണ് താങ്കളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് താങ്കൾ അത് മനസ്സിലാകാത്തതുപോലെയോ അല്ലെങ്കിൽ മനസ്സിലാകുമോ അത് നടിക്കുകയോ ചെയ്യുകയാണ് അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ തർക്കത്തിനല്ലെ ഒന്നും പറയട്ടെതിരായ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം ചർച്ച ഇങ്ങനെ പോകേണ്ട കാര്യമില്ല എനിക്ക് ചെയ്ത് നേരമില്ല അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നില്ല ഒരു ചുണ്ടിക്കാണിക്കലും ഇല്ല നിങ്ങൾ നിങ്ങൾ ചുമ്മാ കൊറേ ആളുകൾ വേളം വെച്ചിട്ടിരുന്ന ചർച്ചയാവുമോ എന്താ നിങ്ങൾ നടത്തുന്നത് ഞാൻ പറയട്ടെ രഞ്ജിത്തിന്റെ കേസെടുക്കുമ്പോ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടോ ഇല്ല ഒരു കൽക്കട്ടയിൽ നിന്ന് ഒരു വെളിപ്പെടുത്തൽ വരുന്നു വെളിപ്പെടുത്തൽ വന്നവന് അന്വേഷണ സംഘം വന്നോ ഒന്നാമതന്വേഷണം ഞാൻ പറയാൻ കഴിയില്ല അതിന്റെ കാര്യം അതിനൊരു അധികാരവും അതിനൊരു അധികാരവും ഇല്ലാത്തൊരു സംവിധാനമാണ് അതിന് സാക്ഷികളെ മൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല അതിന് തൊഴിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത നമുക്കിത് നമുക്കിത് നമുക്ക് ഇത് പിന്നെ മുന്നോട്ട് പോകത്തില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന വേറെ ഉദ്യോഗസ്ഥത്തിലാണ് എനിക്ക് പറ്റത്തില്ലത് ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാ വന്നെ അപ്പൊ നിങ്ങൾ ദയവായി കേട്ടു പറയണത് കേക്കൂ പാർട്ടി നിലപാട് തന്നെയാ പറയണത് ഈ പ്രതികളെയെല്ലാം രക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഉത്തരം ഉത്തരവിറക്കാതിരിക്കുന്നു നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാതികളും വരട്ടെ എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു എവിടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ ആര് താൽപ്പര്യപ്പെട്ടാലും എഫ്ഐആറിലേക്ക് പോയി ആ എഫ്ഐആറിൻ്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവെന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് ആ പ്രോസസ്സിന്റെ ഭാഗമായി ഉത്തരവ് ഉണ്ടാകും എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകൂ അത് വന്നിട്ടില്ല എന്ന് പറയുന്ന വേറെ ആരോ സഹായിക്കാനാണ് ഇന്ന് രാത്രി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല ഇനി ഞങ്ങളുടെ പാർട്ടിക്കെതിരെ കുറെ കാര്യം കൂടെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ വക്താവ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ഇടതുപക്ഷം ആകണെ എന്തു വേണം കേരളത്തിലെ എല്ലാ മനുഷ്യരും വെറുക്കുന്ന വിധം ഒരു മാധ്യമ ഒരു ഒരു സിനിമാ പ്രവർത്തകയോട് സിനിമാ നടിയോട് ഏറ്റവും മാധ്യമമായ നിലയിൽ പെരുമാറിയ ഒരാൾ അയാളെ വിളിച്ചോണ്ട് പോയി ആലുവയിൽ ആദരിക്കുന്നു എന്നിട്ട് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അയാളുടെ കൂടെ സെൽഫി എടുക്കുന്നു അപ്പം ജബീം എത്രയുണ്ട് ഇടതുപക്ഷമായി ആ സെൽഫി എടുത്തി ആളെയും വിട്ടാൽ മതിയായിരുന്നു സി പി എമ്മിന് ചർച്ചയ്ക്ക് വരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ സിമി റോസ്ബൽ ജോൺ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പവർ ഗ്രൂപ്പിനെ കുറിച്ച് കെ പി സി സി ഓഫീസിലൊരു പ്രത്യേക സംവിധാനത്തെക്കുറിച്ച് ബിന്ദു കൃഷ്ണൻ പറഞ്ഞത് നമുക്കങ്ങ് ചർച്ച ചെയ്യാം നമുക്ക് കേസെടുക്കാമോ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കെ എസ് യുൻ്റെ ക്യാമ്പായിരുന്നോ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പായിരുന്നോ ഒരു പരാതി വന്നത് ആ പരാതിയെ സംബന്ധിച്ച് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു കേരള പോലീസിന് എഫ്ഐആർ എടുക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട രാജീപി നായർ പറയുന്നത് അനുസരിച്ചാണ് എന്ത് വേണം കെ എസ് യു ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു ഉടനെ അങ്ങ് എഫ്ഐആർ എടുക്കാൻ പറ്റുമോ എടുക്കണം അതിന്റെ വസ്തുതകൾ കോടതി പോലീസിൽ നിന്നുമ്പാകെ പറയാൻ ആ വനിത ആ കെ എസ് യുവിന്റെ പ്രവർത്തക തയ്യാറാകാത്തടത്തോളം കാലം നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾക്ക് ഒതുക്കി തീർക്കാം നിങ്ങൾ ഒതുക്കി തീർത്തിരിക്കുകയാണ് സിനിമാ മേഖലയിലും നിയമ നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ആ കേസ് ക്യാമ്പിൽ തെറ്റായ ഒരു കാര്യം നടന്നു ലോകത്തെല്ലാവർക്കും അറിയാം ആ കുട്ടിക്ക് പരാതി ഉണ്ടെന്ന് അറിയാം പരാതി പുറത്തു വരികയും ചെയ്തു കേസ് കേസ് എടുത്തിട്ടില്ല അവരെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടി പ്രതികളെ വേണ്ടിയാണോ ശരി ഞാൻ ഇടപെടുന്നു താങ്കൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിജ്ഞാപനം ഇറങ്ങി എന്ന ചോദ്യത്തിന് ഏത് ലോകത്താണ് എന്ന് പറഞ്ഞാൽ വിജ്ഞാപനം ഇറങ്ങാത്ത കാരണം അതിന് ലീഗൽ സാൻഡ് ഇല്ലാത്തത് കാരണം പ്രതിയാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നവരെ സാക്ഷികളെ വിളിച്ചു വരുത്താൻ എസ് കഴിയില്ല എസ് ഐ ടിക്ക് എഫ് ഐ ആർ ഇട്ടൊരു കേസും അന്വേഷിക്കാൻ കഴിയില്ല സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ അധികാരമില്ല മജിസ്ട്രേറ്റിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ തൊണ്ട് കണ്ടെടുക്കാനോ കഴിയില്ല കേരള പോലീസ് ആക്ട് ഇരുപത്തി ഒന്ന് രണ്ട് ബി പ്രകാരം എസ് ഐ ടി രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കണം അതുണ്ടായ ഇതൊക്കെ കഴിയുള്ളൂ അത് ഉണ്ടായിട്ടില്ല എന്നെ പറഞ്ഞു